ഹായ് ഗേയ്സ്, വാൻസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് പറയാതെ പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ചില ആളുകൾ ഇതറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ പെരുമാറാറുണ്ട്. ഇനി പറയാൻ പോകുന്ന ഇത്രയും സൈൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനർത്ഥം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്നുള്ളത് പറയാതെ പറയുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് സൈൻ എന്നുള്ളത് നോക്കാം. പല രീതിയിലാണ് അൺഅവൈലബിൾ ആകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായി സ്പെൻഡ് ചെയ്യാൻ ആ വ്യക്തി ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ലൈഫിൽ ഇനഫ് ടൈം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ വ്യക്തി ആ സമയം മറ്റുള്ള ആളുകളുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുക. ഇതാണ് ഒന്നാമതായിട്ട് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു സൈന്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അൺഅവൈലബിൾ ആകുന്നത് ഇങ്ങനെയായിരിക്കും. അവർക്ക് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുമായിട്ട് റീച്ച് ആവാൻ നോക്കാതെ ആ സമയം മറ്റുള്ള വ്യക്തികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് സൈൻ. ഇനി രണ്ടാമതായി നമുക്ക് തീർച്ചയായും ഈ കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒരിക്കലും മുൻകൈ എടുക്കില്ല. ഫോർ എക്സാമ്പിൾ, ആ വ്യക്തി അവർക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർ മറ്റു പലരുമായിട്ട് ടെക്സ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങളിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കോൺവെർസേഷൻ അവർ എൻഡ് ചെയ്യും. നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ നാളെ സംസാരിക്കാം, അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം. ഇത്തരത്തിൽ ആ ഒരു കോൺവെർസേഷൻ എത്രയും പെട്ടെന്ന് അവർക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് അവർ അവസാനിപ്പിക്കാൻ നോക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവരുടെ ഭാഗത്തൊന്നും ഒരു ചോദ്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ കൂടുതലായിട്ട് അൺഅവൈലബിൾ ആകാൻ ശ്രമിക്കുകയാണ് എന്നതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈനാണ് ഇതെല്ലാം. ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയാതെ പറയുന്ന ഒരു പ്രവൃത്തിയാണ് കമ്മ്യൂണിക്കേഷൻ ലൈനിൽ ഒരു ഫെയ്ഡ് ഓഫ് സംഭവിക്കുന്നു എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ചുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് കേൾക്കാനോ പറയാനോ തയ്യാറാകാതെ റെഗുലറായിട്ട്, അല്ലെങ്കിൽ ഗ്രാജുവലി അങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ നേരിടുന്ന ഡേ ബൈ ഡേ, അല്ലെങ്കിൽ ഓരോ ദിവസവും അവരുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരിക്കും. എന്നാൽ ആ റിലേഷൻഷിപ്പ് ഫെയ്ഡ് ഓഫ് ആകുന്ന ഓരോ മൊമെൻറ്റിലും ഈ കാര്യങ്ങൾ മങ്ങിക്കൊണ്ടേയിരിക്കും. അതായത്, അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ഇല്ല, എസ്പെഷ്യലി പ്രോബ്ലംസ് ഷെയർ ചെയ്യില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അവർ ചോദിക്കുകയും ഇല്ല. ഇനി കമ്മ്യൂണിക്കേഷൻ ലൈഫ് ഫെയ്ഡ് ഓഫ് ആകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സൈനാണ് നിങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനുള്ള ക്ഷമ കുറയുന്നു. നിങ്ങൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രവണതയും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇനി മൂന്നാമതായി കമ്മ്യൂണിക്കേഷൻ ലൈൻ ഫെയ്ഡ് ഓഫ് ആകുന്നതിൻ്റെ ഒരു സൈനാണ് സോഷ്യൽ മീഡിയ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങളെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ആ ഒരു വാട്സപ്പ് യൂസേജ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തീരെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മെസ്സേജസിന് വളരെ റയറായിട്ടായിരിക്കും നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ വ്യക്തിയെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഈ സമയത്താണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് മേ ബി ടുമോറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ഒക്കെ ആയിരിക്കും. സോ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ കമ്മ്യൂണിക്കേഷൻ ലൈന് ഫെയ്ഡ് ഓഫ് ആവുകയാണ്. ആ റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് പറയാതെ പറയുന്ന സൈനുകളാണ് ഇതെല്ലാം. ഇനി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നതിൻ്റെ വ്യക്തമായ സൈനാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നോ നിങ്ങളെ
മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നു എന്നുള്ളത്. ഇതും പല പ്രവൃത്തികളിലൂടെയാണ് നമ്മളെ അറിയിക്കുക. ഫോർ എക്സാമ്പിൾ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഇൻഫോം ചെയ്യുകയില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കുകയില്ല. നിങ്ങൾ ആ വ്യക്തി അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ ആയിരിക്കും നിങ്ങളത് അറിയുക. മാത്രമല്ല, നിങ്ങൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ കൂടുതലായിട്ട് സംസാരിക്കുക. സോ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുകയില്ല, നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കുകയില്ല. അതുപോലെ തന്നെ അകറ്റി നിർത്തുന്ന മറ്റൊരു കാര്യമാണ് എന്ത് കാര്യത്തിനും ആർഗ്യു ചെയ്തുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും കൂടുതലായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും ഈ വ്യക്തി കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും, അത് ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്ന രീതിയിൽ നിങ്ങളെ മാക്സിമം ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിലായിരിക്കും അവർ കൂടുതലായിട്ട് സംസാരിക്കുക. ഇൻ കേസ് നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് റൂഡായിട്ട് പെരുമാറുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം അകറ്റാൻ ട്രൈ ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഫേഡ് ഓഫ് ആകുന്നത്, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാതാകുന്നത്, നിങ്ങളെ മനഃപൂർവ്വം അകറ്റി നിർത്തുന്നത്, കൂടുതൽ സമയവും അൺഅവൈലബിൾ ആകുന്നത്, ഇത്രയും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആ റിലേഷൻഷിപ്പിലൂടെയുള്ള ആ ഒരു അപ്രോച്ച് ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് എന്നുള്ളത്. ഇത്രയും സൈന് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, നിങ്ങളത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തുകൊണ്ട് വീണ്ടും അവരുടെ പുറകെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ സങ്കടം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രാജുവലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുക, അവരുടെ മനസ്സെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക, അത് അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, അതായിരിക്കും കൂടുതൽ ബെറ്റർ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.